കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ആ അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് കേരളയിൽ വേണ്ട എന്നാണ് അത് നിർത്തിവെക്കണം ആ പദ്ധതി നിർത്തിവെക്കണം എന്നാണ് ഈ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരികയും ആ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തിരുന്നു ആ മറുപടി തുടങ്ങുന്നത് തന്നെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് ബഹുമാനായ എം കെ മുനീറിൽ നിന്ന് ഇത്തരമൊരു വാദഗതി കേൾക്കാനിടയായത് അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ് പുതിയ ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായി അങ്ങനെയൊരു നിലപാട് വരുന്നതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ ഇത്തവണ നിയമസഭയിൽ വരുന്നതിന് മുൻപ് ഇത്തവണ വെച്ചാൽ കഴിഞ്ഞ തവണയാണല്ലോ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്നത് ആ സമയത്ത് ഒരു കൂട്ടറുമായിട്ടൊരു സംസാരം ഞാനുണ്ടായിരുന്നു അത് ഡോക്ടർ മുനീറും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ വന്നതാണ് അവർ അപ്പോൾ ചർച്ച ചെയ്യാൻ വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കിവരെ അറിയുമെന്നറിയില്ല ഇവർ ഞങ്ങളെ യുവജന വിഭാഗമാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി ഓ ഞാൻ പറഞ്ഞു ഇവരല്ലേ എല്ലാ വിധത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ നാടിൻ്റെ ഏത് നല്ല കാര്യത്തെ എതിർക്കാനല്ലേ ഇവർ നിൽക്കുന്നത് ആരാണെന്ന് അങ്ങക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതാരെക്കുറിച്ചാണെന്ന് ആ തരത്തിലേക്ക് അങ്ങ് മാറുന്നത് അങ്ങേയറ്റം വേദനാകരമായൊരു കാര്യം ഏതാണ് മുഖ്യമന്ത്രി പറഞ്ഞ ആ യുവജന സംഘടന മുഖ്യമന്ത്രിയുടെ മറുപടി പറഞ്ഞതിന് ശേഷം ഇത് നിയമസഭയുടെ അകത്തളങ്ങളിലും അതോടൊപ്പം തന്നെ പ്രസ് ഗാലറിയിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ആരാണ് ഈ സംഘടനാ നേതാക്കൾ ഏതാണ് ഈ സംഘടന അതിന് മുഖ്യമന്ത്രി തന്നെ ചില സൂചനകൾ നൽകുന്നുണ്ട് അതിലൊന്നാമത്തെ സൂചന എം കെ മുനീറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എം കെ മുനീർ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഈ പദ്ധതി വേണ്ട എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ് എം കെ മുനീറിനെ പോലെയുള്ള ഒരാളിൽ നിന്ന് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടിയും കൃത്യമായ നിലപാടുള്ള നേതാവ് ആയിരുന്നു എം കെ മുനീർ അദ്ദേഹത്തിന് വിശാലമായ ലോകവീക്ഷണമുണ്ട് അദ്ദേഹം നല്ല വിദ്യാഭ്യാസം ലഭിച്ച ആളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഒരു പിറകോട്ട് പോക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകില്ല എന്നും ഒരു മുന്നോട്ട് പോക്കിന് ആവശ്യമായ നിർദ്ദേശങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുമാണ് പ്രതീക്ഷിച്ചത് എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം മാറിയത് എന്തുകൊണ്ടാണ് എന്ന സൂചനയും മുഖ്യമന്ത്രി നൽകുന്നു മുഖ്യമന്ത്രി പറയുന്നത് ചില സൗഹൃദങ്ങൾ പുതിയ സൗഹൃദങ്ങൾ ആണ് എം കെ മുനീറിനെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത് ഏതാണ് ആ പുതിയ സൗഹൃദം അത് വ്യക്തിപരമായ സൗഹൃദമല്ല രാഷ്ട്രീയമായ സൗഹൃദമാണ് രാഷ്ട്രീയമായ സൗഹൃദം എന്ന് പറയുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് മുതൽ മുസ്ലിം ലീഗിന് ഉണ്ടായ മാറ്റം തീവ്ര മുസ്ലിം സംഘടനകളുമായും മുസ്ലിം തീവ്ര നിലപാട് ഉയർത്തിപ്പടിക്കുന്ന വ്യക്തികളുമായും ഒക്കെ സംഘടിച്ചുകൊണ്ട് എന്നുവെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നും തീരുമാനമെടുക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു കേരളത്തിലെ വികസന പ്രശ്നങ്ങളിൽ എപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി SDPI പോലെയുള്ള സംഘടനകൾ കാരണം കേരളം ഒരിക്കലും വികസിക്കരുത് എന്ന പൊതുനിലപാട് അവർക്കുണ്ട് അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രമാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമേ വികസനം ഉണ്ടാകാൻ പാടുള്ളൂ മറ്റെവിടെയെങ്കിലും വൻ മുന്നേറ്റം ഉണ്ടായാൽ അത് അവരുടെ ആശയങ്ങൾക്ക് തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ അത്തരം നിലപാടുകൾക്ക് എതിരെ ജമാഅത്തെ ഇസ്ലാമിയും SDPI പോലെയുള്ള സംഘടനകൾ നിൽക്കുന്നത് അവരുടെ ആശയപരമായ കാര്യമാണ് എന്നാൽ മുസ്ലിം ലീഗ് ഇതിൽ നിന്ന് വിഭിന്നമായ നിലപാടെടുക്കുകയും ജമാഅത്തെ ഇസ്ലാമിയോട് പൊരുത്തപ്പെടാതെ അതിനെതിരായ നിലപാടെടുക്കുകയും ചെയ്ത പാർട്ടിയാണ് എന്നാൽ അടുത്ത കാലത്ത് ഇത്തരം പുതിയ സൗഹൃദങ്ങൾ ലീഗിനുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടി അത് കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നമുണ്ടാക്കി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരസ്യമായി അതിനെതിരെ രംഗത്ത് വന്നു
എം എം ഹസനും യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ എം എം ഹസനാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി ചർച്ച നടത്തിയത്. ഈ ചർച്ചയുടെ എല്ലാ വിവരങ്ങളും കെ പി സി സിയുടെ നിർവാഹക സമിതി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് എം എം ഹസൻ പിന്നീട് പറയുകയും അത് തന്നെ വീണ്ടും മുല്ലപ്പള്ളിയും എം എം ഹസനും തമ്മിലുള്ള ഒരു വാക്തർക്കത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്ത സംഭവം നമ്മുടെ മുന്നിലുണ്ട്. പിന്നീട് നിയമസഭ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ യു ഡി എഫ് അത്തരമൊരു പരസ്യ നിലപാടിലേക്ക് പോയില്ല. തദ്ദേശ സ്വാമന സ്ഥാപനങ്ങളിലെ ആ സമയത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് കോൺഗ്രസിനും യു ഡി എഫിനും അത്തരമൊരു കക്ഷിയുമായി ബന്ധമില്ല, മുന്നണിക്ക് പുറത്തുള്ള ഒരു കക്ഷികളുമായി സഖ്യമില്ല എന്നൊക്കെ അന്ന് മുല്ലപ്പള്ളി പറഞ്ഞപ്പോൾ ഏതെങ്കിലും കക്ഷികൾ, മുന്നണിക്കകത്തെ ഏതെങ്കിലും കക്ഷികൾ ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് എതിരല്ല എന്ന നിലപാടിലേക്ക് നിയമസഭ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കോൺഗ്രസും യു ഡി എഫും മൊത്തത്തിൽ മാറിയിരുന്നു. അങ്ങനെ രഹസ്യബന്ധം, മുസ്ലിം ലീഗ് മാത്രം ജമാഅത്തെ ഇസ്ലാമിയായി ബന്ധം പുലർത്തുന്ന ഒരവസ്ഥയിലേക്ക് നിയമസഭ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നിരുന്നു. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ എം കെ മുനീറിൻ്റെ പുതിയ സൗഹൃദങ്ങളാണ് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. അതിൻ്റെ യുവജന സംഘടനയാണ് സോളിഡാരിറ്റി. ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ വന്ന് സി പി ഐ എമ്മിൻ്റെ നേതാവായിരുന്ന പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയ ഘട്ടത്തിൽ ഒപ്പം വന്നവരെ പരിചയപ്പെടുത്തിയ സമയത്താണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സോളിഡാരിറ്റി നേതാക്കളെ പരിചയപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. ഇവർ സാമൂഹ്യദ്രോഹികളാണ്, എല്ലാ പദ്ധതികളെയും എതിർക്കുന്നവരല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. അത് പിന്നീട് മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിന് ശേഷം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു, പുറത്തു പറയുകയും ചെയ്തിരുന്നു, മാധ്യമപ്രവർത്തകരോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ സംഘടന എന്നത് സോളിഡാരിറ്റിയാണ്. സോളിഡാരിറ്റിയും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകളും കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഗെയിൽ പദ്ധതിയുടെ സമയത്ത് നാം അത് കണ്ടതാണ്. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമൊക്കെ വൻ പ്രക്ഷോഭമാണ് എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും നടത്തിയത്. ആ പ്രക്ഷോഭത്തെ ഒരു ഘട്ടത്തിൽ സഹായിക്കുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത്. അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഇവരുടെ പൊതുയോഗങ്ങളെ പ്രസംഗിക്കുകയും സമരമുഖത്ത് ചെല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. വൻ ലാത്തി ചാർജും അതോടൊപ്പം തന്നെ പോലീസുമായി ഏറ്റുമുട്ടലുമൊക്കെ നടന്നതാണ്. അങ്ങനെയുള്ള എതിർപ്പിനെ മറികടന്നാണ് ഗ്യാസ് ലൈൻ പദ്ധതി നടപ്പാക്കിയത്, എന്ന് വെച്ചാൽ ഗെയിൽ പദ്ധതി നടപ്പാക്കിയത്. പിന്നീട് അവർ എതിർത്തത് കെ ഫോണിനെയാണ്. കെ ഫോണിനെ പ്രതിപക്ഷം ഒന്നടങ്കം എതിർത്തിരുന്നു, അതിനെയും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ എതിർത്തിരുന്നു. അതേ നിലപാടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യമാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അവരുമായുള്ള പുതിയ ബന്ധമാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു മതേതര കാഴ്ചപ്പാട് മാറ്റുന്നത്, മുസ്ലിം ലീഗിൻ്റെ വികസന നയത്തിൽ മാറ്റം വരുത്തുന്നത്. ഇത്തരം തീവ്ര നിലപാടുള്ള സംഘടനകളുമായി സഖ്യം ചേരുന്നത് കൊണ്ടാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറത്ത് സേവാഭാരതിയുടെ പരിപാടിയിൽ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും പങ്കെടുത്തു. അവർക്കെതിരെ മുസ്ലിം ലീഗ് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അവരോട് നടപടിയെടുക്കുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. എന്ന് വെച്ചാൽ ആർ എസ് എസിൻ്റെ സന്നദ്ധ സംഘടനയായ സേവാഭാരതിയുമായും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയായ സേവാഭാരതിയുമായും കൂട്ടുകൂടാൻ, അവരുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് മടിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. തീവ്ര നിലപാടുകാരുമായി സഖ്യം ചേരുക, ഒരു ഭാഗത്ത് മുസ്ലിം തീവ്ര നിലപാടുമായി സഖ്യമുണ്ടാക്കുക, മറുഭാഗത്ത് ഹിന്ദു തീവ്ര നിലപാടുമായി സഖ്യമുണ്ടാക്കുക, നിലനിൽപ്പാണ് പ്രശ്നം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക. നിലപാടില്ലാതെ, ആശയപരമായ അടിത്തറയില്ലാതെ, ആശയപരമായ നിലപാടില്ലാതെ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടന അധപ്പതിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് നിങ്ങളുടെ പുതിയ സൗഹൃദമാണ് ഇങ്ങനെയൊക്കെ നിങ്ങളെക്കൊണ്ട് പറയിക്കുന്നത് എന്ന് എം കെ മുനീറിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നത്. അത് സഭയിൽ അദ്ദേഹം ഉയർത്തിയതും സഭയ്ക്ക് പുറത്തും അദ്ദേഹം ഉയർത്തുന്നതുമായ വികസന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പിണറായി വിജയൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ ഭാഗവും കൂടിയാണ്.